കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസിനോട് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആരാഞ്ഞ സംസ്ഥാന സർക്കാർ. യുഇ കോൺസുലേറ്റിന്റെ ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അപൂർവ നടപടി. 6 ചോദ്യങ്ങളാണ് സർക്കാർ കസ്റ്റംസിനോട് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തനേഷ് തമ്പി നൽകും കൂടുതൽ വിവരങ്ങൾ. തനേഷ്, ഇപ്പോൾ സർക്കാരിന്റെ മറ്റൊരു പുതിയ പ്രതിരോധ നീക്കമായി ഇതിനെ കണ്ടിരിക്കുന്നു. കാരണം വിവരാവകാശ നിയമപ്രകാരമാണ് ഇപ്പോൾ സർക്കാർ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ 6 ചോദ്യങ്ങൾ കസ്റ്റംസിനോട് ചോദിച്ചിരിക്കുന്ന ഈ 6 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നത്? ഒരു സംസ്ഥാന സർക്കാർ വിവരാവകാശ നിയമ പ്രകാരമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ഒരു കേന്ദ്ര ഏജൻസിയിൽ നിന്നും ആരായുന്നത്, സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറായ എ പി രാജീവനാണ് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. തിരുവനന്തപുരത്തെ കസ്റ്റംസ് പ്രിവന്റീവ് ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെയാണ് അപേക്ഷ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു എ ഇ കോൺസുലേറ്റിന്റെ ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സർക്കാരിന്റെ ഈ അപൂർവ നടപടി ഉണ്ടായിരിക്കുന്നത്. 6 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇതിൽ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എത്ര കേസുകളിലാണ് നിയമവ്യവഹാരം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്ക് അനുവദിക്കുന്ന പ്രകാരം എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വസ്തുക്കൾ ആ എക്സംഷന് അനുസൃതമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള എന്ത് നടപടിക്രമങ്ങളാണ് കസ്റ്റംസിനുള്ളത് എന്ന് രണ്ടാമത്തെ ചോദ്യം. എംബസികൾ, കോൺസുലേറ്റുകൾ എന്നിങ്ങനെയുള്ള നയതന്ത്ര ഓഫീസുകളുടെ ഉപയോഗത്തിനായി കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഇതിൽ ഏറ്റവും പ്രധാനം 4, 5, 6 ചോദ്യങ്ങളാണ്. അതായത് 2017 5 മാസം 9 ബിൽ ഓഫ് എൻട്രി നമ്പർ പ്രകാരം തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റ് ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴം അനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂട്ടി അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഇറക്കുമതിക്കാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിനുശേഷം 5-ാമത്തെ ചോദ്യമായി മേൽപ്പറഞ്ഞ ബില്ലിൽ ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും കസ്റ്റംസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈന്തപ്പഴത്തിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 108 പ്രകാരം എത്ര പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്, അവരുടെ പേരും തസ്തികയും അവർ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടവരാണെന്നുമുള്ള വിവരങ്ങൾ ലഭ്യമാക്കണം എന്നിങ്ങനെയുള്ള 6 ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നിർണായകമായ നീക്കങ്ങളിൽ ഒന്നായി ഇതിനെ നമുക്ക് കാണാം. ഈ കാര്യത്തിൽ കസ്റ്റംസ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സ്വാഭാവികമായും സർക്കാരിനെ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി സഹായകരമാകുമെന്നുള്ള പ്രതീക്ഷയാണ് സർക്കാർ വെച്ചുപുലർത്തുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ശരി, തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്.